ഹായ് ഓൾ, എസൻസ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ അടുത്ത ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ്, സൈസ് വെച്ച് അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇത്തവണ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിലേക്ക് വരികയാണ്. ആക്ച്വലി ഡിസൈനിൽ നമുക്ക് പറയാം ടെൻസൈൽ സ്ട്രെങ്ത് ഇഗ്നോർഡ് ആണെന്ന് പറയാം. കാരണം നമ്മൾ എല്ലാ ടെൻസൈൽ ലോഡും എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് റീബാറുകളെയാണ്, നമ്മുടെ റീഇൻഫോഴ്സ്മെന്റുകളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ അത് എത്ര വാല്യൂ വരും, എങ്ങനെയാണ് അത് ഇഗ്നോറബിൾ ആയി മാറിയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ഭാഗമാണ് മോഡുലസ് ഓഫ് റപ്ചർ എന്നുള്ളത്. ഓക്കെ, നമുക്കിവിടെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ, ഓക്കെ, മോഡുലസ് ഓഫ് റപ്ചർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെങ്ത്തിൽ രണ്ട് തരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ഒന്നാണ് ഫ്ലെക്ചറൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തും അതുപോലെ രണ്ടാമത്തെയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത്തും. ഓക്കെ, അപ്പോൾ ഫ്ലെക്ചറൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് മോഡുലസ് ഓഫ് റപ്ചർ. ഓക്കെ, എന്താണ് മോഡുലസ് ഓഫ് റപ്ചർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് റപ്ചർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്ലെക്ചറൽ ടെസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്ലെയിൻ കോൺക്രീറ്റ് ബീം ഓഫ് സ്ക്വയർ ഓർ റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ തിയററ്റിക്കൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് റീച്ച്ഡ് ഇൻ ദ എക്സ്ട്രീം ഫൈബർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് സി ആർ. ഓക്കെ, ഇതാണ് മോഡുലസ് ഓഫ് റപ്ചറിന്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുക്കുക, ബിക്കോസ് ഡെഫിനിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിൻ്റെ ടു ഡയമെൻഷണൽ ഫോമാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇമാജിൻ ദാറ്റ് ദിസ് ബീം ഈസ് സബ്ജക്റ്റഡ് ടു സം കൈൻഡ് ഓഫ് മൊമെന്റ്. ഓക്കെ, നമ്മുടെ ലോഡ് കാരണമുള്ള മൊമെന്റ്, വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു മൊമെന്റിനോട് സബ്ജക്റ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബീം ദാ ഇങ്ങനെ ഡിഫ്ലക്റ്റഡ് ആകും എന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്റ്റഡ് ഷേപ്പിൽ നമുക്കറിയാം അതിനൊരു ന്യൂട്രൽ ലെയർ ഉണ്ടായിരിക്കും, അതിന്റെ മുകളിൽ കംപ്രഷനും താഴെ ടെൻഷനുമാണെന്ന് വിചാരിക്കുക, ഫോർ ദ കേസ് ബേബി. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ടെൻഷൻ റീജിയണിൽ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രഷൻ റീജിയണിൽ കംപ്രസീവ് സ്ട്രെസ്സുമാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിവിടെ നമുക്ക് കംപ്രഷൻ വരുന്നു, ഇവിടെ നമുക്ക് എന്ത് വരുന്നു, ടെൻഷൻ വരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഇമാജിനേഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇത് കോൺക്രീറ്റ് ബീമുകളുടെ അനാലിസിസിലും ഇനി അങ്ങോട്ട് നമ്മൾ ഷിയർ പഠിക്കുമ്പോഴൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ ബീമുകളുടെ ഡിസൈനിലൊക്കെ ഈ ഒരു അസംപ്ഷൻ, ഈ ഒരു ഇമാജിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ബുക്ക് മനസ്സിലേക്ക് വിചാരിക്കും. ഓക്കെ, ഒരു ബുക്കിന് ഒരുപാട് പേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേജുകൾക്കിടയിലെല്ലാം ഞാൻ പശ തേച്ചിട്ട് എന്താ സംഭവിക്കുക? പശ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പശ തേച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ ബുക്ക് ഒരു ബീമായിട്ട് മാറും, ശരിയല്ലേ? ഇൻ എ വെരി സിമിലർ മാനർ നമ്മളുടെ കോൺക്രീറ്റ് ബീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷീറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. കോൺക്രീറ്റിന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷീറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഷീറ്റുകളെല്ലാം നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ പശയുടെ പേര് വിളിക്കാം കൊഹിഷൻ. ഓക്കെ, കൊഹിഷൻ എന്ന ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഷീറ്റുകളെ നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ വി ക്യാൻ സേഫ്ലി സേ ദാറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഷീറ്റുകൾ ചേർന്നിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സ്ട്രീം ഫൈബറിൽ റീച്ച് ആകുന്ന മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിന്റെ പേരാണ് മോഡുലസ് ഓഫ് റപ്ചർ. ഓക്കെ, മോഡുലസ് ഓഫ് റപ്ചർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എം ബൈ ഐ ഈക്വൽ ടു ഇ എഫ് ബൈ വൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അതിൽ എഫിന്റെ വാല്യൂ എന്തായിരുന്നു? എം ബൈ ഐ ഇൻറ്റു വൈ എന്നുള്ളതായിരുന്നു നമ്മുടെ വാല്യൂ. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ടു ബി പ്രിസൈസ്
ടു ബി പ്രിസൈസ് ഇത് തന്നെയാണ് നമ്മുടെ എഫ് സി ആർ. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് സി ആർ, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, തിയറട്ടിക്കലി ഇതാണ് നമ്മുടെ എഫ് സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഇതാണ് എഫ് സി ആറിന്റെ തിയറട്ടിക്കൽ ഇക്വേഷൻ. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ കോഡ് കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തു. കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ തിയറട്ടിക്കൽ വാല്യൂമായിട്ട് പ്രാക്ടിക്കൽ വാല്യൂസ് മാച്ച് ആവുന്നില്ല എന്നവർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ഒരു എഫ് സി ആർ ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു എംപിറിക്കൽ റിലേഷൻ കൂടി അവിടെ കൊണ്ടുപോയിട്ട് സജസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ പറയാം എഫ് സി ആർ ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു റൂട്ട് എഫ് സി കെ, വേർ എഫ് സി കെ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോ ഈ എഫ് സി ആർ ഈസ് ഈക്വൽ ടു 0.7 റൂട്ട് എഫ് സി കെ എന്നുള്ളതാണ് നമ്മുടെ കോഡ് നമുക്ക് തരുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് തരുന്ന ഇക്വേഷൻ. എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതും ഈ ഇക്വേഷൻ തന്നെയാണ്. വേണമെങ്കിൽ ഒരു തിയറട്ടിക്കൽ എന്ന സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത്തിലെ, അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെൻഷൻ റീജിയണിൽ അതിന്റെ ഏറ്റവും അറ്റത്ത് ഏറ്റവും അറ്റത്തെ ഫൈബറിൽ ഡെവലപ്ഡ് ആകുന്ന മാക്സിമം സ്ട്രെസ് ആണെന്ത് എഫ് സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് കോൺക്രീറ്റിന്റെ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണോ അതോ ഫ്ലെക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണോ വലുത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചോദ്യം പെട്ടെന്ന് വ്യക്തമായില്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചോദിക്കാം. ഒരു കോൺക്രീറ്റ് ബീമിനെ വളച്ച് ഒടിക്കുവാനാണോ എളുപ്പം അതോ നമ്മൾ ഇങ്ങനെ ഒരു ബീം പിടിച്ചിട്ട് ഡയറക്റ്റ് ടെൻഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പൊട്ടിച്ചെടുക്കാനാണോ എളുപ്പം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വളച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ദാ ഈ കാണുന്നത് പോലെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതേസമയം ഇവിടെ ഞാൻ ഇപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നിങ്ങൾ വിചാരിക്കുക ഒരു എ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതില് എല്ലായിടത്തും ഉണ്ടാകുന്ന സ്ട്രെസ് എന്ത് തന്നെയായിരിക്കും, ടെൻഷൻ തന്നെയായിരിക്കും. എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ ഡയറക്റ്റ് കേസ്, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ടെൻഷന്റെ കേസ്, ഇതാണ് നമ്മുടെ ഫ്ലെക്ചറൽ ടെൻഷന്റെ കേസ്. ഓക്കെ, അപ്പോ ഫ്ലെക്ചറൽ ടെൻഷന്റെ കേസിൽ ഇവിടെ നോക്കിയേ ഏറ്റവും അറ്റത്തുള്ള, ഞാനിപ്പോ ഇവിടെ നോക്കുകയാണ്, നോക്കിയേ ഏറ്റവും അറ്റത്തുള്ള ഈ ഫൈബർ, ഇപ്പോ ഈ ഫൈബർ നമ്മുടെ മോസ്റ്റ് സ്ട്രെസ്ഡ് ഫൈബർ ഇതാണെന്ന് വിചാരിക്കട്ടോ, ഇതാണ് നമ്മുടെ മോസ്റ്റ് സ്ട്രെസ്ഡ് ഫൈബർ ഈ അറ്റത്തുള്ളത്. അതായത് ഞാൻ ഇപ്പൊ ഈ വായിക്കുമ്പോ ഈ അറ്റത്തുള്ള ഫൈബർ ആണ് ഈ പറയുന്നത്. ഓക്കെ, അത് ക്രാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അകത്തുള്ള ഫൈബറിൽ പക്ഷെ എന്തില്ല, അത്രയും സ്ട്രെസ് വന്നിട്ടില്ല അല്ലെ. ഇവിടെ എഫ് സി ആർ എത്തിയപ്പോഴും ഇവിടെ എന്ത് വന്നിട്ടില്ല, അതിന്റെ മുകളിലുള്ള ഫൈബറിൽ, അതായത് ഞാനിവിടെ ഈ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന ഫൈബറിൽ അത്രയും സ്ട്രെസ് എത്തിയിട്ടില്ല, ശരിയല്ലേ. അപ്പോൾ അകത്തുള്ള ഫൈബറിന്റെ സ്ട്രെസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെ സ്ട്രെങ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ഡയറക്റ്റ് ടെൻഷനിൽ സംഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഫൈബറിലേക്കും ഒരേ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഒറ്റയടിക്ക് എത്തുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോരാണ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂഷ്വലി വി ക്യാൻ റൈറ്റ് ദാറ്റ്, നമുക്ക് എപ്പോഴും പറയാം എഫ് സി ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, ഓർ വി ക്യാൻ ഓൾസോ റൈറ്റ് ദാറ്റ് എഫ് സി കെ വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് സി ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓർ വി ക്യാൻ സിംപ്ലി റൈറ്റ് എഫ് സി കെ ഗ്രേറ്റർ ദാൻ എഫ് സി ആർ ഗ്രേറ്റർ ദാൻ എഫ് ഡി ടി എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. വേർ എഫ് ഡി ടി റെപ്രസെന്റ് ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്ത് പറയാം, ഇത് കറക്റ്റ് ആയിട്ടുള്ള ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീസൺ അവിടെ വരുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗത്ത് നമുക്ക് നമ്മുടെ ടെൻസൈൽ സ്ട്രെസ് ഓൺ കോൺക്രീറ്റിന്റെ എങ്ങനെയാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടു പോയിന്റ് ടെസ്റ്റും അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ടു പോയിന്റ് ലോഡ് മെത്തേഡ്. നമുക്ക് ടു പോയിന്റ് ലോഡ് മെത്തേഡിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഒരു 15 cm x 15 cm x 70 cm സൈസ് ഉള്ള ഒരു മൗൾഡാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ആ മൗൾഡിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഒരു 5 സെന്റിമീറ്ററിന്റെ ലെയർ ആയിട്ട് എന്നിങ്ങനെ ഒരു 3 ലെയറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റിനെ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓരോ 5 സെന്റിമീറ്ററിന്റെ ലെയറിനെയും നമ്മൾ നല്ല രീതിയിൽ ഒരു വൈബ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കോമ്പാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഒരു മൗൾഡിനെ നമ്മൾ ഈ കാണുന്ന ടെസ്റ്റ് സെറ്റപ്പിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ താഴെ 2 റോളർ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ 6RB എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ 2 റോളേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, ഈ റോളേഴ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ മൗൾഡിന്റെ സൈസിനെ കുറിച്ച് ചില സമയത്ത് ഒരു വേരിയേഷൻസ് കാണിക്കാറുണ്ട്. ഈ മൗൾഡിന്റെ സൈസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ബൈ 15 സെന്റിമീറ്റർ ബൈ 50 സെന്റിമീറ്റർ ആണ് എന്നും കാണിക്കാറുണ്ട്. ഓക്കെ, ഈ 70 സെന്റിമീറ്ററിന്റെയാണ് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. അത് നമ്മുടെ അഗ്രിഗേറ്റ് സൈസ് ഗ്രേറ്റർ ദാൻ 20mm ആകുമ്പോഴാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അഗ്രിഗേറ്റ് സൈസ് ലെസ് ദാൻ 20mm ലേക്ക് പോകുമ്പോഴാണ് 50 സെന്റിമീറ്റർ ഉപയോഗിക്കുക എന്നാണ് എന്റെ അറിവ്. ഇത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ യൂഷ്വലി പഠിക്കാറുള്ളത് 15 സെന്റിമീറ്റർ ബൈ 70 എന്നുള്ളതാണ് ഞാൻ പഠിച്ചു വയ്ക്കാറുള്ള സ്പെസിമെന്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 പോയിന്റ് ലോഡുകൾക്കിടയിൽ നമുക്കൊരു വിൽ ഗെറ്റ് എ സോൺ ഓഫ് പ്യുവർ ബെൻഡിങ് എന്നാണ് നമ്മൾ തിയററ്റിക്കലി പറയുന്നത്. ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ സ്പെസിമെൻ ടെസ്റ്റിന്റെ അറേഞ്ച്മെന്റിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ റോളേഴ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നോക്കുക, നമ്മുടെ ഈ ടെസ്റ്റിന്റെ പേരെന്താ, പോയിന്റ് ലോഡ് അല്ലെ, 2 പോയിന്റ് ലോഡ് മെത്തേഡ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ബീമിലേക്ക് കൊടുക്കേണ്ടത് പോയിന്റ് ലോഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോ നിങ്ങൾ നോക്കുമ്പോൾ ഇത് സർക്കിൾ വരച്ചിട്ട് ഒരു സർക്കിളിന് ടാൻജന്റ് വരച്ച ടാൻജന്റ് എവിടെ വെച്ചായിരിക്കും നമ്മൾ സർക്കിളിനെ മീറ്റ് ചെയ്യുക, ഇറ്റ് വിൽ മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് നമുക്കറിയാം, ശരിയല്ലേ. അപ്പോൾ അതേ പർപ്പസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടുകളുടെ സ്ഥാനത്തും റോളർ സപ്പോർട്ട് കൊടുക്കുകയും ലോഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ റോളേഴ്സ് ഉപയോഗിക്കുകയും ചെയ്തത്. കാരണം നമ്മുടെ കോൺടാക്ട് ഏരിയ പരമാവധി കുറയ്ക്കുക, മറ്റേത് രീതിയിൽ നിങ്ങൾ ലോഡ് കൊടുത്താലും അവിടെ ഒരു കോൺടാക്ട് ഏരിയ വരും. ഓക്കെ, സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി നമുക്ക് പറയാം എന്താ, ഇറ്റ് കോൺടാക്ട്സ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ റോളേഴ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇടയിൽ എങ്ങനെ ഒരു പ്യുവർ ബെൻഡിങ് സോൺ തിയററ്റിക്കലി വരും എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, തിയററ്റിക്കലി എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയുന്നു. ഓക്കെ, നമുക്കിതാ ഇവിടെ ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 6RB വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇതാണ് അതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ അതാ ഈ ഒരു സോണിലാണ് നമുക്ക് പ്യുവർ ബെൻഡിങ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പ്യുവർ ബെൻഡിങ് സോൺ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ W എന്ന ലോഡാണ് നമ്മളിവിടെ കൊടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ബെൻഡിങ് മൊമെന്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇവിടെ ഒരു 0 ഷിയർ ഫോഴ്സും നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു SFDയുടെയും BND യുടെയും ഒരു അപ്രോക്സിമേറ്റ് വേർഷനാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാനിവിടെ അപ്രോക്സിമേറ്റ് അതുപോലെ തന്നെ തിയററ്റിക്കൽ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഈ ബീമിന്റെ സെൽഫ് വെയിറ്റ് കാരണം അവിടെ ഷിയർ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ എന്ത് കാണുന്നില്ല, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഈ ബാർ ഇതാണല്ലോ നമ്മുടെ സ്പെസിമെൻ, സ്പെസിമെൻ വെയ്റ്റ്ലെസ് ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ആക്ച്വലി ഈ SFD BMD വരച്ചിട്ടുള്ളത്. പക്ഷേ ഇൻ റിയൽ ലൈഫ് അതിന് വെയിറ്റ് ഉണ്ട്. അപ്പൊ വെയിറ്റ് ഉള്ളത് കൊണ്ട് അവിടെ എന്ത് വരുന്നു, നെറ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു UDL വന്നിരിക്കുന്നത് പോലെ തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു പ്യുവർ ബെൻഡിങ് സോൺ മാത്രമേ അവിടെ എന്ത് കിട്ടുന്നുള്ളൂ, ഈ ഭാഗത്ത് കിട്ടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഈ നമ്മുടെ ഈ ഒരു റീജിയണിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പ്യുവർ ബെൻഡിങ് സോൺ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിലേക്ക് ഒരു ഗ്രാജുവലി ഇൻക്രീസിംഗ് ലോഡ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ചെയ്താലും ടെൻഷൻ ടെസ്റ്റ് ചെയ്താലും അതിപ്പോ സ്റ്റീലിന്റെ സ്പെസിമെൻസിലായാലും ശരി, എന്തിൽ കൊണ്ടുപോയി ചെയ്താലും നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ലോഡ് ഗ്രാജുവലി ഇൻക്രീസിംഗ് ലോഡ് ആയിരിക്കും. അതായത് 0, പിന്നെ ഒരു സർട്ടൺ വാല്യൂ, പിന്നെ അങ്ങനെ ലാസ്റ്റ് ഫൈനലിലേക്ക് എത്തുന്നു. ഓക്കെ, ഒരിക്കലും നമ്മൾ സഡൻലി അപ്ലൈഡ് ലോഡ് കൊടുക്കുന്നതേ ഇല്ല. ഓക്കെ, സഡൻലി അപ്ലൈഡ് ലോഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയർ തെറ്റാണ്. ഓക്കെ, ഇഫ് ഇൻ കേസ് യു വാണ്ട് ടു ഗെറ്റ് സഡൻലി അപ്ലൈഡ് ലോഡിന്റെ റിസൾട്ട് ആണെങ്കിൽ മേ ബി യു ക്യാൻ ഗോ, ഓർ എൽസ് യു ഹാവ് ടു ഗോ ഫോർ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ് ഓൺലി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
ഇനി നമുക്ക് ടു പോയിന്റ് ലോഡ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കിനി അടുത്ത് എന്ത് പഠിക്കാം, നമ്മുടെ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റും കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് മെത്തേഡുകൾ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൗൾഡ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള 15 cm by 30 cm മൗൾഡ് തന്നെയാണ്. നമ്മുടെ കംപ്രഷൻ ഉപയോഗിക്കുന്ന അതേ സിലിണ്ടർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്തവണ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ സിലിണ്ടറിനെ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കിടത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ പി എന്നൊരു ലോഡ് കൊടുക്കുന്നു. ഓക്കെ, ഈ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സംശയം, ഞാനിപ്പോ ഈ സിലിണ്ടറിനെ പിടിച്ച് അമർത്തുകയല്ലേ, എവിടെയാണ് ടെൻഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മള് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ട് പോയ്സൺസ് റേഷ്യോ എഫക്ട് അല്ലെ. നമ്മൾ ഒരു ബോഡിയെ ഒരു സൈഡിൽ നിന്നും പിടിച്ച് അമർത്തുന്നത് മറ്റൊരു സൈഡിൽ നിന്നും പിടിച്ച് വലിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കറിയാം. സോ ഇൻ എ വെരി സിമിലർ മാനർ നമുക്ക് ഇവിടെ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റിൽ നമുക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുകളിൽ നിന്ന് കൊടുക്കുന്ന പി എന്ന ലോഡ് കാരണം ഇവിടെ ലാറ്ററൽ എക്സ്പാൻഷൻ വഴി ഉണ്ടാകുന്ന ടെൻഷൻ, ഓക്കെ, ഈ ലാറ്ററൽ എക്സ്പാൻഷൻ വഴി ഉണ്ടാകുന്ന ടെൻഷനിൽ നമ്മുടെ സിലിണ്ടർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടു പോയിന്റ് ലോഡ് മെത്തേഡിനേക്കാളും ആക്യൂറസി കൂടുതലാണ്. ഓക്കെ, വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ആക്യൂറേറ്റ് ദാൻ നമ്മുടെ ടു പോയിന്റ് ലോഡ് മെത്തേഡ്. അതിന്റെ ഏറ്റവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ടെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് വി ഹാവ് എ മച്ച് ബെറ്റർ ആൻഡ് മച്ച് യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മച്ച് യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അതേസമയം നമ്മുടെ ടു പോയിന്റ് ലോഡ് മെത്തേഡിൽ നമ്മൾ അവിടെ ഒരു പ്യുവർ ബെൻഡിങ് സോൺ ഉണ്ടെന്നും ആ പ്യുവർ ബെൻഡിങ് സോണിൽ ഷിയർ ഫോഴ്സ് ഒന്നും ഇല്ല, ഷിയർ സ്ട്രെസ് ഒന്നും ഇല്ല എന്നുള്ള അസംഷനിലാണ് നമ്മുടെ കാൽക്കുലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റി അവിടെ ഡെഡ് ലോഡ് കാരണം കൊണ്ട് അവിടെ ഷിയർ ഉണ്ടാവുകയും നമ്മുടെ കാൽക്കുലേഷൻസ് കുറച്ച് തെറ്റുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് കമ്പയർ ടു ദാറ്റ് വി ഗെറ്റ് ബെറ്റർ റിസൾട്ട് ഇൻ സ്പ്ലിറ്റിംഗ് സിലിണ്ടർ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും, സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു two p divided by pi dl എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2/3 ഓഫ് എഫ് സി ആർ. ഓക്കെ, ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2/3 ഓഫ് എഫ് സി ആർ, ഓർ വി ക്യാൻ സേ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.47 റൂട്ട് എഫ് സി കെ. ഇതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു ഇക്വേഷൻ എന്താ, ഈ 2p/πdl മാത്രം നമ്മൾ പഠിച്ചാൽ മതി, ഈ 2/3 ഓഫ് എഫ് സി ആർ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതിയാവും. ഇതൊക്കെ സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻസിനൊക്കെ പെട്ടെന്ന് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ് മാത്രമാണ്. ഓക്കെ, സോ 2p/πdl എന്നുള്ളതാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ വാല്യൂ. അടുത്ത ടോപ്പിക്കാണ് ഷ്രിങ്കേജ് എന്ന ടോപ്പിക്. ഓക്കെ, നമുക്ക് ഷ്രിങ്കേജിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വോളിയം റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഷ്രിങ്കേജിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, റിട്ടൺ ആസ് കോൺക്രീറ്റ് ഷ്രിങ്ക്സ് ഇൻ ഇറ്റ്സ് ഹാർഡൻ സ്റ്റേറ്റ് ഡ്യൂ ടു ലോസ് ഓഫ് മോയ്സ്ചർ ബൈ ഇവാപറേഷൻ. ദ കോൺസിക്വന്റ് റിഡക്ഷൻ ഇൻ വോളിയം ഈസ് ടേംഡ് ആസ് ഡ്രൈയിങ് ഷ്രിങ്കേജ് ഓർ സിംപ്ലി ഷ്രിങ്കേജ്. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോ ഈ വെള്ളം അതിന്റെ എക്സോതെർമിക് റിയാക്ഷന്റെ ചൂട് കാരണം കൊണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ടെമ്പറേച്ചറിന്റെ ആ ഒരു ചൂട് കൊണ്ട്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഇവാപറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് കാരണം കൊണ്ട് അവിടെ ഉണ്ടാകുന്ന വോളിയം റിഡക്ഷനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഷ്രിങ്കേജ് ലീഡ്സ് ടു ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോ ഷ്രിങ്കേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഷ്രിങ്കേജ് റിസൾട്ട്സ് ഇൻ ടെൻസൈൽ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് കംപ്രഷൻ ഇൻ സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കേസിലെ പണ്ട് നമ്മൾ ഒരു കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു ഫിക്സഡ് ബീം ഇങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഫിക്സഡ് ബീം ഇങ്ങനെയുണ്ട്. അപ്പോ ഈ സപ്പോർട്ട് എ ഉണ്ട്, സപ്പോർട്ട് ബി ഉണ്ട്. സപ്പോർട്ട് എയും ബിയും പെർഫെക്ട്ലി റിജിഡ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇമാജിൻ ദാറ്റ് ദേ ആർ പെർഫെക്ട്ലി റിജിഡ് സപ്പോർട്ട്സ്. അതായത് അവയൊരിക്കലും എന്ത് ചെയ്യില്ല, യീൽഡ് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ ഈ നടുക്കിലുള്ള ഈ ബീമിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഉണ്ടാകുന്നത് കംപ്രഷനും, അതിലേക്ക് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ടെൻഷനുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കേസിൽ. ഓക്കെ, അപ്പോ ഇൻ എ വെരി സിമിലർ മാനർ നിങ്ങൾ നോക്കുക കേട്ടോ. ഇവിടെ ഒരു കോൺക്രീറ്റ് ഇങ്ങനെയുണ്ട്, ഒരു കോൺക്രീറ്റിന്റെ മാസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് അസ് അസ്യൂം ടു പോയിന്റ്സ് എ ആൻഡ് ബി. ഓക്കെ, രണ്ട് പോയിന്റുകൾ എയും ബിയും അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എയും ബിയും നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഫിക്സഡ് സപ്പോർട്ടുകൾ പോലെയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിലുള്ള ഒരു കോൺക്രീറ്റിന്റെ ഭാഗം, ഓക്കെ, ആ ഭാഗത്തിന് വോളിയം റിഡക്ഷൻ സംഭവിക്കുകയാണ്. വോളിയം റിഡക്ഷൻ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, ഇത് ഷ്രിങ്ക് ചെയ്യാൻ ശ്രമിക്കും, അല്ലെ, ചുരുങ്ങുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചുരുങ്ങാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി സപ്പോർട്സ് എ ആൻഡ് ബി, സപ്പോർട്സ് എ ആൻഡ് ബി, അല്ലെങ്കിൽ ആ എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലുള്ള കോൺക്രീറ്റ് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചു പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി അത് പെർഫെക്റ്റ്ലി റിജിഡ് ആയിരുന്നുവെങ്കിൽ അവിടെ യാതൊരു റിഡക്ഷൻ വോളിയം ഇല്ലാതെ തിരിച്ചു പിടിച്ച് വലിച്ചു നിന്നേനെ. പക്ഷേ ആസ് ഇറ്റ് ഈസ് ദർ ഇസ് നത്തിങ് നോൺ ആസ് പെർഫെക്റ്റ്ലി റിജിഡ് അല്ലെ. അപ്പൊ അത് അതുകൊണ്ട് അവിടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നെറ്റ് എഫക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷ്രിങ്കേജ് സ്ട്രെയിൻ അതിനെ എന്താ പറയാ തടയാനൊരു ശ്രമം അവിടെ നടക്കുന്നത് കൊണ്ട് നെറ്റ് എഫക്റ്റിൽ നോക്കുകയാണെങ്കിൽ ആ എ ബി എന്ന ബീമിനെ തിരിച്ചു പിടിച്ച് വലിക്കുന്ന പോലെയാണ് ചുറ്റുമുള്ള കോൺക്രീറ്റ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ എഫക്ട് അവിടെ ഉണ്ടാകുന്നത് ടെൻഷൻ ആണ് ഉണ്ടാവുന്നത് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആണ് നമുക്ക് അവിടെ പറയാം. ഓക്കെ, ടെൻഷൻ ഓർ ടെൻസൈൽ സ്ട്രെസ് ആണ് അവിടെ ഉണ്ടാവുന്നത് നമുക്ക് പറയാം. ഇതാണ് കോൺക്രീറ്റ് കേസ് സംഭവിക്കുന്ന കാര്യം. കോൺക്രീറ്റ് അകത്ത് ഇതാണ് നടക്കുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ റീബാറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ ബീം ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഈ ബീമിന്റെ അകത്ത് ഒരുപാട് കമ്പികൾ ഇങ്ങനെ ഉണ്ട് അല്ലെ. അപ്പോ ഈ കമ്പികളുടെ ചുറ്റുമുള്ള കോൺക്രീറ്റ് ഷ്രിങ്ക് ചെയ്യുകയാണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഷ്രിങ്കിങ് അവിടെ സംഭവിക്കും, സംഭവിക്കാതിരിക്കത്തില്ല. ഓക്കെ, അങ്ങനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഈ കോൺക്രീറ്റ് ഇവിടെയുള്ള ഈ റീബാറിനെ പിടിച്ച് അമർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പിടിച്ചങ്ങ് അമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം കമ്പികളിലേക്ക് വരുന്നത് എന്താണ്, കംപ്രസീവ് സ്ട്രെസ് ആണ് നമ്മുടെ കമ്പികളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഷ്രിങ്കേജ് റിസൾട്ട്സ് ഇൻ ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ് ഇൻ സ്റ്റീൽ. ഓക്കെ, യു ഹാവ് ടു ഇത് പഠിക്കണം, കാരണം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ, അതായത് നമ്മുടെ ഫിക്സ്ഡ് ബീം അനാലിസിസിലുള്ള ഒരു ഭാഗമാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഒരു കാര്യം പഠിക്കാനുണ്ട്. ഷ്രിങ്കേജ് കാരണം സ്ട്രെയിൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ പോയി മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എല്ലായിടത്തും പോയിട്ട് എത്രയാണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ നമ്മുടെ കോഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോളാം, ഷ്രിങ്കേജ് സ്ട്രെയിനിന്റെ വാല്യൂ 0.0003 എന്ന് അങ്ങോട്ട് എടുത്തോളാം പറഞ്ഞു. ഓക്കെ, നമുക്കൊരു ഡാറ്റ അവൈലബിൾ അല്ല എങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 0.0003 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. പി എസ് സി എടുത്തെടുത്ത് ചോദിക്കാൻ വരെ ചാൻസ് ഉള്ള ഒരു വാല്യൂ ആണ് ഇ എസ് ഇസ് ഈക്വൽ ടു 0.0003 എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഷ്രിങ്കേജ് എന്തൊക്കെയാണ്, ഷ്രിങ്കേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് സിമെന്റ് കണ്ടന്റ്, വാട്ടർ സിമെന്റ് റേഷ്യോ, അഗ്രിഗേറ്റ് കണ്ടന്റ്, എയർ എൻട്രൈൻമെന്റ്, പിന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓക്കെ, ഈ എല്ലാ ഫാക്ടേഴ്സും കൂടും തോറും, ഓക്കെ, ഈ എല്ലാ ഫാക്ടേഴ്സും കൂടും തോറും നമ്മുടെ ഷ്രിങ്കേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളം, വാൾ, സിമെന്റ് കണ്ടന്റ് ഓഫ് കോഴ്സ് നമുക്കറിയാം ഷ്രിങ്കേജിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഷ്രിങ്കേജ് കൂടും. ഓക്കെ, വാട്ടർ സിമെന്റ് റേഷ്യോ, വെള്ളത്തിന്റെ എമൗണ്ട് കൂടും തോറും അവിടെ സ്വാഭാവികമായിട്ടും ഷ്രിങ്കേജ് കൂടുതലായിരിക്കും. ദെൻ അഗ്രിഗേറ്റ് കണ്ടന്റ്, അതുപോലെ തന്നെ എയർ എൻട്രൈൻമെന്റ് അല്ലെ, എയർ എൻട്രൈൻമെന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ വോളിയം റിഡക്ഷനുള്ള ചാൻസ് കൂടുതലാണ്,
ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇവാപറേഷൻ ഉണ്ടാകുന്നു, ദെൻ ദർ വിൽ ബി മോർ ഷ്രിങ്കേജ്. ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. ഇപ്പോ ഇതൊരു ചുമരാണെന്ന് വിചാരിക്കുക കേട്ടോ, ഇതൊരു വാളാണെന്ന് വിചാരിക്കുക. ഈ വാളിന്റെ ഇവിടെ ഒരു 60 ഡിഗ്രി സെൽഷ്യസും ഇവിടെ ഒരു 20 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദീസ് ടു ഫേസസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ആ ഒരു വാല്യൂ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എല്ലായിടത്തും ഉണ്ടാവും ഉറപ്പാണ്, ബട്ട് ആ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എത്ര കണ്ട് അധികമാണോ അത്ര കണ്ട് ഷ്രിങ്കേജ് കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരു ചുമരിന്റെ കേസ് തന്നെ കാണുന്നില്ല, ഒരു ബീമിന്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആയാലും മതി. ഓക്കെ, അവിടെ ആയാലും ഇതൊക്കെ ഈ ഫാക്ടേഴ്സും ഒക്കെ ശൃംഖലയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഏജ് ഓഫ് കോൺക്രീറ്റ്, ഓക്കെ, ഏജ് ഓഫ് കോൺക്രീറ്റ് കൂടുന്തോറും റേറ്റ് ഓഫ് ശൃംഖേജ്, ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ ശൃംഖേജ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, റേറ്റ് ഓഫ് ശൃംഖേജ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റേറ്റ് ഓഫ് ശൃംഖേജ് കുറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ സൈഡിൽ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഇപ്പോ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഈ ഗ്രാഫില് നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മുടെ ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ നമ്മുടെ ശൃംഖേജ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് പോകുന്നത് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത്, കണ്ടില്ലേ. അതായത് ഒരു സർട്ടേൺ ടൈം കഴിയുമ്പോൾ പിന്നെ ശൃംഖേജിന്റെ വാല്യൂ കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല. ഒരു സർട്ടേൺ ടൈം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശൃംഖേജിന് കാര്യമായ ഒരു വാല്യൂ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലോപ്പിലേക്കാണ് കടക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഡസന്റ് ഇൻക്രീസ് മച്ച്. അതായത് റേറ്റ് ഓഫ് ശൃംഖേജ് കുറയുകയാണ്, ഈവൻ ദോ ശൃംഖേജ് ഇസ് ഇൻക്രീസിങ്, എന്ന് വെച്ചാൽ ശൃംഖേജ് ഇൻഡെഫിനറ്റ്ലി ഇൻക്രീസും ചെയ്യില്ല കേട്ടോ. ഒരു ടൈം കഴിയുമ്പോൾ ഇറ്റ് കംസ് ടു ഡെഡ് എൻഡ്, ഓക്കെ, ഓൾമോസ്റ്റ് ഡെഡ് എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ശൃംഖേജ് പ്രത്യേകം പഠിക്കണം, കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ക്രീപ്പ് എന്നൊരു ഭാഗമുണ്ട്, അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രീപ്പ് കാണാം. അപ്പൊ ക്രീപ്പിലും ഇതേ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് നോക്കണം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഒരു 1-2 പോയിന്റുകൾ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കാം. അതായത് നമ്മുടെ സൈസ് ഓഫ് മെമ്പർ, ഓക്കെ, സൈസ് ഓഫ് മെമ്പർ കുറയുന്തോറും ശൃംഖേജ് കൂടാനാണ് സാധ്യത. ഓക്കെ, സൈസ് ഓഫ് മെമ്പർ കുറയുന്തോറും ശൃംഖേജ് കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ നമുക്ക് പറയാം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്, ഇതൊന്നും നമുക്കങ്ങനെ ചോദിക്കില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അത് കുറയുന്തോറും നമുക്ക് പറയാം നമ്മുടെ ശൃംഖേജ് കൂടാനാണ് സാധ്യത. ഓക്കെ, നിങ്ങൾ ഈ അവസാനം പറഞ്ഞ 3 പോയിന്റുകളുണ്ട്, നിങ്ങൾ ഈ ഒരു 2-ാമത്തെ പോയിന്റ് മാത്രം പഠിച്ചാൽ മതിയോ, 2-ാമത്തെ പോയിന്റ് മീൻസ് ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയോ. ഓക്കെ, ബാക്കിയുള്ളത് ചുമ്മാ നോക്കിയിരിക്കുക കേട്ടോ, ജസ്റ്റ് നമുക്ക് ഒരു കണ്ടുപരിചയം ഉണ്ടാവണം അതിന്റെ ആവശ്യമുള്ളൂ. ഓക്കെ, നൗ നെക്സ്റ്റ് ആണ് നൗ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, പ്രത്യേകം എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഷ്രിങ്കേജ് വിൽ ബി വെരി ലെസ് നിയർ ദ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് മോർ അറ്റ് പ്ലേസസ് വേർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ആബ്സെന്റ്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റുകളുടെ ഒരു പ്രസൻസ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എവിടെയൊക്കെയാണോ റീഇൻഫോഴ്സ്മെന്റുകളുടെ പ്രസൻസ് ഉള്ളത് ആ ഒരു റീജിയനിൽ ശൃംഖേജ് പൊതുവെ കുറവായിരിക്കും എന്നാണ് നമ്മൾ കോഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രീപ്പ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ഓക്കെ, ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രക്ചറൽ അനാലിസിസിന്റെ ക്ലാസ്സുകൾ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാം, ഈ ആർ സി സിയുടെ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓക്കെ.